സദസ്സിൽ ഇന്നെത്തിയിട്ടുള്ള പതിവ് ഈ ഫൗണ്ടേഷൻ്റെ സുഹൃത്തുക്കളും യുവജനങ്ങളും ഇന്നിവിടെ പകൽ മുഴുവൻ നടന്ന പരിപാടിയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളും മറ്റ് യുവാക്കളും ഇവരോരോരുത്തരും സത്യത്തിൽ ഈ ഒരു 150-ാം വർഷത്തെ ഓർമ്മ പുതുക്കൽ വക്കം മൗലവിയുടെ അത് നമ്മുടെ സമൂഹത്തിൽ അതിൻ്റെ പ്രസക്തി ഇപ്പോൾ കാലികമായ പ്രസക്തി എന്തുണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഇന്ന് നമുക്കിവിടെ നടക്കുന്നത്. അതിനെക്കുറിച്ച് അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് വളരെ ആഴത്തിലുള്ള കണ്ടെത്തലുകൾ നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കാൻ കഴിയുന്ന വ്യക്തികളാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കയറി ഇതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് എന്തെങ്കിലും അധ്യക്ഷ പ്രസംഗത്തിൽ ഞാൻ പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല. എനിക്ക് തോന്നിയത് ഈ കാലഘട്ടത്തിൽ ഈ 2022-ൽ വക്കം മൗലവിയുടെ അതുപോലെ തന്നെ സാമൂഹ്യ പരിഷ്കർത്താക്കളായിരുന്ന ഒട്ടേറെ മഹാരഥന്മാരുടെ പേരിവിടെ സ്വാഗത പ്രസംഗത്തിൽ സ്പർശിക്കുകയുണ്ടായി. അവരോരോരുത്തരുടെയും പ്രവർത്തനം ഈ വർഷം ഏറെ പ്രസക്തമാണ് എന്ന് തെളിയിക്കുന്നുണ്ട്. അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സമൂഹത്തിൽ നമുക്ക് അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ വരുമ്പോൾ മനുഷ്യർ മുതിർന്നവരായാലും കുട്ടികളായാലും സമ്പന്നരായാലും അഭ്യസ്തവിദ്യരായാലും അല്ലെങ്കിലും ആർക്കും ഉണ്ടാകാവുന്ന ആദ്യത്തെ മാനസിക പ്രതികരണം തങ്ങളിൽ തന്നെയുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെടുക എന്നതാണ്. സത്യത്തിൽ കോവിഡ് വന്ന കഴിഞ്ഞ 2-2.5 കൊല്ലം കൊണ്ട് കേരളത്തിലെന്നല്ല, ഇന്ത്യയിലെന്നല്ല, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും വിതച്ചത് ഈ ആത്മവിശ്വാസത്തിൻ്റെ നഷ്ടമാണ്. ഓരോരുത്തരിലും ഇതുണ്ട്. അതിൻ്റെ പ്രതികരണമാണ് നമ്മളിന്ന് സമൂഹത്തിൽ കാണുന്ന വർദ്ധിച്ചു വരുന്ന കുറ്റങ്ങൾ. ഇത് ഞാൻ ഇപ്പോഴും ഇത് കണ്ടതുകൊണ്ട് പറയുന്നതല്ല, കോവിഡിൻ്റെ ആരംഭത്തിൽ തിരുവനന്തപുരത്തെ എഞ്ചിനീയർമാരുടെ കൂട്ടായ്മ എത്രയോ വർഷങ്ങളായിട്ട്, ഏതാണ്ട് 25 വർഷത്തോളമായി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഹാളിൽ വെച്ച് ബുധനാഴ്ച വൈകുന്നേരം ഒരു യോഗം കൂടാറുണ്ട്. അതിൽ പല വ്യക്തികളും എഞ്ചിനീയർമാരല്ലാത്തവരും ആയവരുമൊക്കെ തന്നെ എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ഒരു അരമണിക്കൂർ ചർച്ച ചെയ്യുകയും ഒരു 10-20 മിനിറ്റ് ഒരു അവതരിപ്പിക്കുകയും 10-20 മിനിറ്റ് ഒരു ചർച്ചയൊക്കെ ആവുന്ന പരിപാടിയുണ്ട്. കോവിഡ് വന്ന ആ രീതിയിലുള്ള ആളുകൾക്ക് കൂടിച്ചേരാനുള്ള അവസരം നഷ്ടപ്പെട്ടപ്പോൾ ഓൺലൈനായി ഇത്തരത്തിലുള്ള ചർച്ചകൾ സംഘടിപ്പിക്കാമെന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സും ഞങ്ങളുടെ IEEE എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയേഴ്സും അല്ല ഞങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ച് അതിൻ്റെ ആദ്യത്തെ യോഗം 14-ൽ 15-ൽ ആയിരുന്നു അന്ന്, 2020-ൽ. അന്ന് അത് ഉദ്ഘാടനം ചെയ്യാൻ എന്നോടായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ അന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം, കോവിഡിനെക്കുറിച്ച് നമ്മൾ പല എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന്, എങ്ങനെയാണ് ചികിത്സിക്കേണ്ടതെന്ന് ഡോക്ടർമാർക്കറിയില്ല, എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത് എന്നുള്ളത് ആർക്കും അറിയില്ല. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ എന്തായിരിക്കും ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്നുള്ളതിന് നമ്മുടേതായ രീതിയിൽ ചില കാര്യങ്ങൾ ഞാനന്ന് അവതരിപ്പിച്ച കൂട്ടത്തിൽ ഒന്ന് അന്ന് ഞാൻ പറഞ്ഞിരുന്നത്, തീർച്ചയായും സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കും. കാരണം ഇത്തരത്തിലുള്ള രോഗങ്ങൾ, ഇതിന് മുമ്പ് 100 വർഷം മുമ്പ് നമുക്ക് പ്രത്യേക തരത്തിലുള്ള ഒരു ഫ്ലൂ വന്നിരുന്നു. അന്ന് അതും 2 വർഷം നീണ്ടു നിന്നതിന് ശേഷമാണ് പോയത്. പക്ഷേ 2020-ൽ നമുക്കറിയില്ലായിരുന്നു ഇത്രയും നീണ്ടു നിൽക്കുമെന്ന്. അതിനേക്കാൾ കൂടുതൽ ഇത് നീണ്ടു നിന്നു. ഇപ്പോഴും ഇത് അവസാനിച്ചിട്ടുമില്ല. അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന ലോകത്തിലാകമാനമുണ്ടായിരുന്ന ഒരു പ്രത്യേക പ്രതിഭാസം പിന്നീട് കണ്ടത് ഇത്തരത്തിലുള്ള ഒന്നായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായും ഈ കോവിഡ് ക്രൈസിസും. അതിനൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. 2003-ൽ
ചൈനയിൽ സാഴ്സ് രോഗം വന്നപ്പോൾ അന്ന് ഞാനവിടെ ജോലി ചെയ്യുകയാണ്, ഞാനും കുടുംബമായിട്ട്. അന്ന് 50 വയസ്സിന് മേലെയുള്ള എല്ലാ വിദേശികളും അവരവരുടെ നാടുകളിലേക്ക് പോകുന്നതാണ് നല്ലത്, ഞങ്ങൾക്കും ഇതെങ്ങനെ നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ അവിടെ തന്നെ നിന്നു. എന്തായാലും വരുമ്പോൾ വരട്ടെ, അന്നെനിക്ക് 63 വയസ്സുണ്ട്, അപ്പോൾ വരുന്ന വരട്ടെ എന്ന് പറഞ്ഞ് ഞാനും ഭാര്യയും ഞങ്ങൾ അവിടെ തന്നെ താമസിക്കുകയാണ്. പക്ഷേ അതൊന്നും കുഴപ്പമൊന്നും ഉണ്ടായില്ല, കാര്യങ്ങളെല്ലാം ഒരുവിധം നിയന്ത്രണമായി പോയി. പക്ഷേ ഇത് ഈ രീതിയിലുള്ള എന്ത് ചെയ്യണം അറിയാത്ത പ്രതിസന്ധികൾ, അത് രോഗം മാത്രമല്ല വേറെ സമൂഹത്തിൽ പല പല പ്രശ്നങ്ങളുമുണ്ട്. സത്യത്തിൽ ഇന്ന് 2022 നമ്മുടെ സമൂഹം ആ രീതിയിലുള്ള ഒരു ഘട്ടത്തിലാണ്. നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കളായിട്ടുള്ള എല്ലാ നേതാക്കളും, ശ്രീനാരായണ ഗുരുവും വക്കം മൗലവിയും അതുപോലെ തന്നെ ചട്ടമ്പിസ്വാമികളും ഇങ്ങനെയുള്ള നമ്മൾ പേരെടുത്ത് പറയുന്ന എല്ലാ വ്യക്തികളും തന്നെ, അവരെല്ലാം വളരെ എന്താ പറയേണ്ടത് വീറോടുകൂടി സമൂഹത്തിലിറങ്ങി പ്രവർത്തിക്കുകയും ഒട്ടേറെ ഇതിൽ നിന്നും എത്രയോ കൂടുതലായിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞുവെങ്കിലും സത്യത്തിൽ സമൂഹത്തിൽ അന്നുണ്ടായിരുന്ന അരക്ഷിതാവസ്ഥയ്ക്ക് ഒരു താത്വികമായി മാത്രമല്ല അവർക്കൊരു മാനസികമായി ബലം കൊടുക്കുന്ന ഉപദേശങ്ങൾ ആവശ്യമാണ് എന്നുള്ള അർത്ഥത്തിൽ കൂടിയാണ് അവർ ഈ പ്രവർത്തനങ്ങളിൽ. നമ്മൾ ആ കാലഘട്ടത്തെക്കുറിച്ച് തിരിഞ്ഞു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചരിത്രകാരന്മാർ എവിടെയുണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നത് ശരിയല്ല, നമ്മൾക്ക് ചരിത്രം നമ്മൾ ശാസ്ത്രീയമായി പഠിച്ചാളല്ല. പക്ഷേ നമ്മളിതൊക്കെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് ഈ രീതിയിലുള്ളൊരു ഒരു പ്രത്യേകതയാണ്, അപ്പോഴാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ വർഷം നമ്മൾ വക്കം മൗലവിയെ ഓർക്കുമ്പോഴും അതുപോലെ മറ്റ് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച, സമകാലീനമായോ അല്ലാതെയോ പ്രവർത്തിച്ച എല്ലാ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും പ്രവർത്തനത്തിൻ്റെ പ്രസക്തി തീർച്ചയായും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ആ നിലക്ക് നമ്മൾ അതിനെ വിലയിരുത്തുകയും ഒരുപക്ഷെ വക്കം മൗലവിയുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഈ 150th വാർഷിക ആഘോഷങ്ങൾ വരുമ്പോൾ ഒരുപക്ഷെ ഈ സദസ്സിൽ ഇന്ന് പങ്കെടുത്തിട്ടുള്ള നിങ്ങളും അതുപോലെ വേദിയിലിരിക്കുന്ന നിങ്ങൾക്കും അതെങ്ങനെ നടത്താം, ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിൻ്റെ നിർദ്ദേശങ്ങൾ കൂടി നമ്മുടെ വളരെ എന്താണ് പറയേണ്ടത് വളരെ വളരെ ഉത്തുംഗമായി ചിന്തിക്കുവാൻ കഴിവുള്ള നമ്മുടെ ഇന്നത്തെ പ്രഭാഷകരിൽ നിന്നും എന്തെങ്കിലും നിർദ്ദേശങ്ങളും ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതും ഏറെ സ്വാഗതാർഹമാണ് എന്ന് മാത്രമല്ല അത്തരത്തിൽ ഉള്ള ഒരു ശ്രമം കൂടി ഉണ്ടാവണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നിങ്ങൾ.